82 ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് സൂപ്പർ സ്റ്റാർ ആയിരുന്നു മള്ളങ്ങൾ. ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടിയാൽ ഒരു പടം പൂർണ്ണമായി, പടത്തിൻ്റെ ബിസിനസ് സേഫായി എന്ന് വിചാരിക്കുന്ന സമയം. അത്ര ബിസി ആയിട്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. ആ പടത്തിൽ ക്യാമറ നോക്കി ചിരിക്കാൻ പറയും. അപ്പം ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെ ചിരിയൊന്നും വരുന്നില്ല, എന്തെങ്കിലും തമാശ ഉണ്ടാലേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ, ചുമ്മാ ചിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചിരിക്കുന്നത്. ഫോട്ടോൻ്റെയും ആളുകൾ ക്യാമറയുടെ സൈഡിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലുള്ള ആ ഓരോ ഉണ്ടല്ലേ, അപ്പോൾ പട്ടി എന്നൊക്കെ പറഞ്ഞ് തുപ്പുക. ഞാൻ അദ്ദേഹത്തെ നോക്കി വീണ് വീണ് കിടന്ന് ചിരിക്കും. അത്രയും ബിസി ആയിട്ടിരിക്കുന്ന ഒരു ആക്ടർ എനിക്ക് വേണ്ടി അത്രയും ക്ഷമിച്ചു. ഒരുപാട് വാത്സല്യവും സ്നേഹമായിരുന്നു എന്നോട് വളച്ചേട്ടന്. ഉർവശിത് പറയാൻ കാരണം വെച്ചാൽ, എതിർപ്പുകൾ എന്ന് പറഞ്ഞൊരു പടം, വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് ഇങ്ങനെ കക്ക വാരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ബഹദൂർക്കയുടെ മകളായിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്, ഉർവശി അഭിനയിക്കുന്നത്. അന്ന് കവിത എന്നാണ് ശരിക്കും പേര്. എൻ്റെ മകളുടെ ചായ എൻ്റെ വിളിക്കുക, അതാ രസം. എന്തൊരു സ്നേഹമുള്ള പെണ്ണെന്നറിയാണ് ഈ. അയ്യോ അയ്യോ, എനിക്ക് വയ്യ, അത്ര ഭയങ്കര ജീവനാണ് എന്നെ. എനിക്ക് പിറക്കാതെ പോയ മകൾ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, അത്ര ഒരു സ്നേഹമാണ് മകളോടുള്ള സ്നേഹം. അപ്പോൾ അവൾ ചിരിക്കില്ല, എന്ത് ചെയ്താലും ചിരിക്കില്ല അവൾ. അപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ ഗോഷ്ടിയൊക്കെ കാണിച്ചു, ക്യാമറയുടെ പുറകിൽ ചെന്ന് കാണിച്ചപ്പോൾ അവൾ ചിരിച്ചു. എന്ത് ഗോഷ്ടിയെ കാണിച്ചത്? അതൊന്നും പറയാൻ പറ്റില്ല. കുറിച്ച് പറഞ്ഞ എന്തൊക്കെയോ, ആട്ടോ തുപ്പോ അതൊക്കെ ഉണ്ടായിരുന്നു, തുമ്മോ എന്തൊക്കെ ചെയ്തു. ആ ഉണ്ടാവും, അങ്ങനെ ആടിടിക്കാൻ പറ്റുന്നതൊക്കെ ആട് നമ്മളെ എന്ന് പറയില്ലേ, ഇങ്ങനെ കാണിക്കും. എന്താ കാണിച്ചപ്പോൾ അവൾ ചിരിച്ചു. ഒരുപാട് ആൾക്കാർക്ക് മാണച്ചേട്ടനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ പലരെ ഒഴിവാക്കി. പക്ഷെ ഒരാൾ സമ്മതിക്കുന്നില്ല, വന്നേ തീരൂ എന്നുള്ളൊരു വാശി. ആരായിരിക്കും? നമസ്കാരം മാളും. മാള് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചില്ലേ? ഇനിയിപ്പം മാളുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇനി ഇതൊരു ചെയ്യാത്ത തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ അഭിനയിക്കണമെന്ന്. അങ്ങനെ ഏത് ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ ഇഷ്ടം? എൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലേ, അത് വല്ല പുതിയ നായികമാർ കൊല്ലിഞ്ഞ്. ഞാൻ ഏതൻ തോട്ടം എന്ന് പറയുന്ന പടത്തിൽ ചക്രമാമി ചക്രമാമനുമായിട്ട് അഭിനയിച്ചത് എൻ്റെ ഹീറോ ആയിരുന്നു. ഇപ്പോൾ ദാ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു. പണ്ട് കാലത്ത് അടൂർ ഭാഗം വിളിക്കണം മാളു എന്നോ? ആ എന്നെ അങ്ങനെ വിളിക്കുള്ളൂ, ദാസേട്ടൻ. മാളേന്ന് വിളിക്കുന്നത് ആരൊക്കെയെന്ന് അറിയാം? മാളെന്ന് വിളിക്കുന്നത് കവിയൂർ പൊന്നമ്മ ചേച്ചി, മീന ചേച്ചി മരിച്ചുപോയി, ദാസേട്ടൻ, ഇവർ, കൽപ്പന, ഇത്ര ആൾക്കാരെ മാളു ഓമനിച്ച് വിളിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പേര് മാളെന്ന് വിളിച്ചിരിക്കുക? മാളെന്ന് വിളിച്ചിരിക്കുക, ദാസേട്ടൻ മാളെന്ന് വിളിക്കുന്നത്. ശീലത ചേച്ചി എന്താ പറഞ്ഞത് കേട്ടോ? അഭിനയിക്കാൻ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ അഭിനയിക്കാൻ വേറെ ഏതെങ്കിലും റോൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? എൻ്റെ കൂടെ അഭിനയിക്കുന്നതിൽ വിരോധമുണ്ടോ, സന്തോഷമുണ്ടോ? ഇതല്ലേ അത്. പക്ഷേ എൻ്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാണ് അവസാനത്തെ പഞ്ച് ലൈൻ അവർ പറഞ്ഞതോ? ആ അതോ പിന്നെ അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ. അവർ വലിയ പിന്നെ വേറെ ശ്രീലത എന്ന് പറഞ്ഞ ദ്വയങ്ങളുണ്ടായിരുന്നു കാലഘട്ടത്തിൽ. പിന്നെ വേറെ വല്ലവരുടെ കൂടെ അഭിനയിക്കാൻ പോയാൽ കൊല്ലുന്നും പറഞ്ഞു. അതെനിക്ക് പിടിയിട്ടില്ല, അതെനിക്ക് പിടിയിട്ടില്ല. ഇഷ്ടമാണ് അസം. പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നു വരുന്നു ഒരാൾ. സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളെപ്പോലുള്ള ഒന്നും അല്ലാതിരുന്ന മിമിക്രിക്കാരൻ ചേട്ടൻ്റെ കൂടെ കൊച്ചിൻ ഓസ്കർ എന്ന് പറയുന്ന ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അന്ന് തൊട്ടുള്ള മിമിക്രിക്കാർ അല്ലെങ്കിൽ അന്ന് മിമിക്രിക്കാരായിരുന്നു പിന്നീട് മലയാള സിനിമയിൽ വളരെ നിറസാന്നിധ്യമായി മാറിയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുള്ള ചേട്ടൻ, അവരുടെ പെരുമാറ്റത്തിൽ ചേട്ടൻ എന്തെങ്കിലും പിന്നീട് വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? എനിക്ക് സത്യം പറയാവുള്ളൂ, ഞാൻ സത്യം പറയുള്ളൂ, നാദർശ ഒഴിച്ച്, സണ്ണി മൈങ്കണ്ഠം ഒഴിച്ച് രണ്ടുപേരുള്ളൂ, അവരൊഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ആൾക്കാരും എല്ലാം നാദശ്വസം എന്താ പറയുക, നാദശം മിടുമിടുക്കനായ പാട്ടുകാരനാണ്, മിടുമിടുക്കനായ കോമഡി ആർട്ടിസ്റ്റാണ്. എൻ്റെ ട്രൂപ്പിലായിരുന്നു അവർ, ഓസ്കാർ മിമിക്സ് എന്ന് പറയുന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് നാദശായിരുന്നു സ്കോർ ചെയ്തിരുന്നതിൽ, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അത് നമ്മുടെ ഏലൂർ ജോർജ് എന്ന് പറഞ്ഞു, അയാൾ മിടുക്കനായിട്ടോ, ജോർജ് ജോർജ് മിടുമിടുക്കനാണ്. കൗണ്ടർ പറയാൻ ഇന്ന് കേരളത്തിൽ രണ്ടേ രണ്ടാളുള്ളൂ, ഒന്ന് നാദർഷയും ഒന്ന് ഏലൂർ ജോർജും. അത്രയും നന്നായിട്ട് കൗണ്ടർ പറയുന്നവരാരുമില്ല. ഒരു ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ചേട്ടനെ മറന്നോ? മറന്നിട്ടില്ല, മറന്നിട്ടില്ല. അത്ര പക്ഷേ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, മാറ്റം വന്നിട്ടുണ്ട്. അവരോട് പറയോ കാര്യം? ഞാനോ, ഏയ് അത് നമുക്കറിയാമല്ലോ അവരെ, പിന്നെ അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ. അവരെ നമുക്കറിയാവുന്നതുകൊണ്ട്, അവരെ കംപ്ലീറ്റ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയിരുന്ന പോലെ നമ്മളൊരു ബഹളത്തിനുമില്ല, ഒരു ചോദ്യോത്തര പങ്ക്തിക്കില്ല. ആ ട്രൂപ്പ് എന്ത് സംഭവിച്ചു? പിന്നെ ട്രൂപ്പ് കുറേ കഴിഞ്ഞപ്പോഴങ്ങനെ കൂട്ടിപ്പോയി, കൂട്ടിയിട്ടില്ല. അതിന് ആൾക്കാരൊക്കെ ഉണ്ട്, കറണ്ട് പോയി, വോൾട്ടേജ് കുറഞ്ഞു, വോൾട്ടേജ് കുറഞ്ഞു. ഇപ്പോഴുണ്ടോ? ഇല്ല. ഒരാൾ അമേരിക്കയിൽ പോയി, സണ്ണി മൈങ്കണ്ഠ അമേരിക്കയിൽ പോയി, നാദർശം ഇങ്ങനെ പോയി,
ജോർജ് അങ്ങനെ പോയി. പക്ഷെ നാദൃശ്യക്ക് ഇപ്പോഴും ചേട്ടൻ ഇങ്ങനെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ മിടുക്കരാണെന്നാണ്. ഭയങ്കര നൊസ്റ്റാൾജിക്കലാണ് പുള്ളി.